കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ യാത്ര ഒരു സ്വപ്ന തുല്യമാണല്ലോ. ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് മെമ്മറി സീരീസിൽ തന്നെ, ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനായ എന്നെ ഒരു കട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകനാക്കുന്നത് ആ സ്റ്റേഡിയത്തിൽ പോയി കളി കണ്ട ആ ഒരു മത്സരമായിരുന്നു എന്നുള്ളത്. എന്നാൽ എനിക്ക് ആദ്യത്തെ ഒരു ജയം ആ സ്റ്റേഡിയത്തിൽ നിന്ന് കിട്ടാൻ കുറേ അധികം മത്സരങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ബ്ലാസ്റ്റേഴ്സ് മെമ്മറീസിന്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെപ്പറ്റിയാണ്. രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആദ്യമായി സ്റ്റേഡിയത്തിൽ വന്ന് ഒരു കളി കാണുന്നത്. അതിനെപ്പറ്റി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഡൽഹി ഡൈനാമോസിന് എതിരെ നടന്ന മത്സരത്തിൽ, ആ ഒരു മത്സരത്തിൽ നമ്മൾ അവസാന നിമിഷം വഴങ്ങിയ ഒരു ഗോളിൽ പരാജയപ്പെടുകയായിരുന്നു. വിഷമത്തോടുകൂടി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കളി കൂടി അല്ലെങ്കിൽ ഇനിയും ഈ സ്റ്റേഡിയത്തിൽ വന്ന് കളികൾ കാണണമെന്നുള്ളത്. പക്ഷേ ഞാൻ ആ സമയത്ത് ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ്, എൻ്റെ അന്ന് അത്ര പോക്കറ്റ് മണിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ മാത്രമല്ല പെട്ടെന്ന് പെട്ടെന്നാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടര മാസം കൊണ്ട് ലീഗ് തീരുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നല്ലോ. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് മത്സരങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മത്സരങ്ങളും വന്ന് കാണാനുള്ളൊരു സാഹചര്യമില്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് 100 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് സ്റ്റേഡിയത്തിലോട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരു കളി FC ഗോവയ്ക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ സ്റ്റേഡിയത്തിൽ പോയി കളി കാണാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ പൈസയൊക്കെ സെറ്റാക്കി ഗോവ മത്സരം കാണാൻ സ്റ്റേഡിയത്തിലേക്ക് പോയി. നമ്മൾ 5-ാമത്തെ മിനിറ്റിൽ തന്നെ പുൽഗയുടെ ഒരു ഗോളിലൂടെ മുന്നിലെത്തി. സ്റ്റേഡിയത്തിൽ നിന്ന് ആദ്യമായി ഒരു ഗോള് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു നിമിഷം അതൊരിക്കലും മറക്കില്ല. സ്റ്റേഡിയത്തിൽ അന്ന് വലിയ ആളുകളൊന്നും ഇല്ലായിരുന്നു, കാരണം അതൊരു ദുരന്തം സീസൺ ആയിരുന്നു. നമ്മൾ ഏറ്റവും ഒടുവിലായി ഫിനിഷ് ചെയ്ത് ഇത് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തൊരു മത്സരമായിരുന്നു. എങ്കിലും ആ ഒരു സ്പിരിറ്റിൻ്റെ പുറത്ത് പോയി കണ്ടിട്ടുള്ളൊരു കളിയാണ്. പക്ഷേ ആ മത്സരവും നിരാശാജനകമായിരുന്നു. പിന്നീട് FC ഗോവ 5 ഗോളുകളാണ് മടക്കിയടിച്ച്. അങ്ങനെ വളരെ നിരാശയോടുകൂടിയാണ് അന്നും നാട്ടിലേക്ക് മടങ്ങിയത്. പക്ഷേ ഒരു കാര്യം അന്ന് തീരുമാനിച്ചു, ഇനി അടുത്ത സീസണിലെ കൊച്ചിയിൽ വെച്ച് മത്സരം നടക്കുന്നുള്ളൂ. ആ വർഷത്തെ അവസാനത്തെ ഹോം മത്സരമായിരുന്നു അത്. അപ്പോൾ തീരുമാനിച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ അടുത്ത സീസണിലെ എല്ലാ മത്സരവും സ്റ്റേഡിയത്തിൽ വന്ന് കാണുക എന്നുള്ളതായിരുന്നു. അങ്ങനൊരു തീരുമാനം എടുക്കാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു മത്സരം ജയിക്കുമല്ലോ, അപ്പം ആ ഒരു ജയിക്കുന്ന മൊമെൻറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയമാണ്, അധികം പൈസ ഒന്നും കയ്യിലില്ല. പക്ഷേ നമുക്ക് ഒരു സീസണിൽ നിന്ന് അടുത്ത സീസണിലേക്ക് വരാൻ കുറേ സമയമുണ്ട്. അപ്പം അന്ന് മുതൽ ഞാൻ എൻ്റെ പണം കൂട്ടി വെക്കുന്ന പരിപാടി തുടങ്ങി. അടുത്ത സീസണിലേക്ക് വേണ്ടി എല്ലാ മത്സരങ്ങളും കാണാൻ കിട്ടുന്ന എവിടെന്നെങ്കിലും കിട്ടുന്ന കുറച്ച് പണം കൂട്ടി മറ്റു കാര്യങ്ങൾക്കൊന്നും അധികം ചെലവഴിക്കാതെ ഇത്തവണ സ്റ്റേഡിയത്തിൽ പോയി എല്ലാ മത്സരങ്ങളും കാണണമെന്ന ഉദ്ദേശത്തിൽ അങ്ങനെ കൂട്ടിവെക്കാനായി തുടങ്ങി. ആദ്യത്തെ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഒരു എവേ മത്സരമായിരുന്നു. വളരെ പ്രതീക്ഷയോടെ, എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കാത്തിരുന്നിട്ടുള്ളൊരു സീസൺ തന്നെയായിരുന്നു അത് എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ നടന്ന എവേ മത്സരത്തിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. 1-0 എന്ന് പറയുന്നൊരു സ്കോറിലായിരുന്നു. അപ്പോൾ അടുത്തൊരു മത്സരമാണ് കൊച്ചിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അതും ATK എതിരെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ആ ഒരു മത്സരത്തിൽ ഏതാണ്ട് 60,000-65,000 കാണികൾക്ക് മുന്നിൽ നമ്മൾ അവിടെയും തോൽക്കുകയായിരുന്നു. വീണ്ടും അടുത്ത മത്സരം ഡൽഹി ഡൈനാമോസിനെതിരെ, അതൊരു ഹോം മത്സരമായിരുന്നു. ആ ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു. അങ്ങനെ ടോട്ടലി ഡിസപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് അവിടുത്തെ സെക്യൂരിറ്റീസോ പോലീസോ ഒക്കെ പറഞ്ഞു, ഇനി അടുത്ത മത്സരം കൂടെ തോറ്റു കഴിഞ്ഞാൽ ഇനി വലിയ ആളൊന്നും വരത്തില്ല, നമുക്ക് പണിയൊക്കെ കുറയും എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ എനിക്കിങ്ങനെ എവിടെയോ ഒരു ഇപ്പം ഞാൻ പറഞ്ഞപ്പം എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അടുത്ത മത്സരം Mumbai City FC എതിരെയാണ്. സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലുള്ള അത്ര ആളുകളില്ല. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 40,000 കാണികളോ മറ്റോ ആണ് ആ ഒരു മത്സരം കാണാൻ എത്തിയത്. മറ്റു മത്സരങ്ങളൊക്കെ 60,000 അതിന് മുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യ പകുതിയിൽ മൈക്കിൾ ചോപ്രയൊക്കെ ചെറിയ ചാൻസുകളൊക്കെ മിസ് ചെയ്ത്, അത് കഴിഞ്ഞ് എൻ്റെ ഒരു കസിനെ വിളിച്ചിട്ട് ഓ മൈക്കിൾ ചോപ്രയൊക്കെ എന്താണ് കാണിക്കുന്നത്, അയാളെ എടുത്ത് കള എന്നിട്ട് അടുത്ത ആളെ കയറ്റെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഓർമ്മയും ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഏതായാലും 2-ാം പകുതിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 55-ാമത്തെ മിനിറ്റിലോ മറ്റോ ആണ് അതേ മൈക്കിൾ ചോപ്ര തന്നെയാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. അത് ബെൽഫോർട്ട് അടിച്ചിട്ടുള്ളൊരു ഷോട്ട്, മൈക്കിൾ ചോപ്ര ഓൺ സൈഡിലായിരുന്നു. മൈക്കിൾ ചോപ്ര ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് ആ ഒരു ഷോട്ട് ഗോൾ വലയ്ക്കുള്ളിലേക്കാക്കി. അങ്ങനെ ആ സീസണിൽ 4 മത്സരങ്ങൾ കാത്തിരിക്കുന്നതിന് ശേഷമാണ് ആ ഒരു ഗോള് വരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഒറ്റ ഗോളിൻ്റെ ബലത്തിൽ കോപ്പരാശാൻ്റെ സംഘം
ആദ്യ വിജയം നേടുകയായിരുന്നു. ആ ഒരു മത്സരത്തിൽ തന്നെ ആരോൺ ഹ്യൂഗ്സിന്റെ ഒരു ഗോൾ ലൈൻ സേവും ഉണ്ടായിരുന്നു. സോണി നോർദേ മറ്റോ അടിച്ചിട്ടുള്ളൊരു ചാൻസ്, അത് ആരോൺ ഹ്യൂഗ്സ് ഒന്നാന്തരമായ ഒരു ഗോൾ ലൈൻ സേവ് നടത്തി രക്ഷപ്പെടുത്തിയതും ആ ഒരു കളിയിൽ നിർണായകമായി. അങ്ങനെ 40,000 കാണികൾ ആ ഒരു മത്സരത്തിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ആർത്തുല്ലസിച്ച് ആ ഒരു വിജയം ആഘോഷിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റേഡിയത്തിൽ നിന്ന് വന്ന് കളി കാണാൻ, അതായത് എനിക്ക് ഒരു വർഷത്തെ മറ്റോ കാത്തിരിപ്പ് വേണ്ടി വന്നു. എൻ്റെ 5-ാമത്തെ മത്സരമാണ്, സ്റ്റേഡിയത്തിൽ വന്ന് കാണുന്ന 5-ാമത്തെ മത്സരത്തിലാണ് ആദ്യത്തെ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നേടുന്നത്. സ്റ്റേഡിയത്തിലിരുന്ന് കാണാനായിട്ട് സാധിച്ചത് ആ ഒരു മത്സരത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയതിന് ശേഷം അന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് എല്ലാം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഗോളുകൾ കണ്ടതൊക്കെ ഓർമ്മയുണ്ട്. അന്ന് ഷൈജു ദാമോദരൻ പറഞ്ഞിട്ടുള്ളൊരു കമൻട്രി എനിക്കിപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. ആ ചോപ്രയുടെ ആ ഒരു ഗോളിനെ വർണ്ണിച്ചുകൊണ്ട് അന്ന് ചാർലിയൊക്കെ ഇറങ്ങിയിട്ടുള്ള സമയമായിരുന്നു. ചങ്ക് പടച്ച് ഞരമ്പിൽ തീം പിടിച്ച് കണ്ണു ചിമ്മാണ്ട് ഈ ഗ്യാലറി തേടി നിന്നത് ഈ നിമിഷത്തെയാണ് വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത ഗോളെന്ന സുന്ദരിപ്പിണി. അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇതും എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. ആ ഒരു കമൻട്രി ഒന്നും നമുക്ക് ഇപ്പം കിട്ടാൻ വഴിയില്ല. അപ്പം ആ ഒരു നിമിഷങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നിപ്പം നമ്മൾ വിജയങ്ങളൊക്കെ നേടുമ്പോൾ സ്റ്റേഡിയത്തിലിരുന്ന് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം സ്റ്റേഡിയത്തിൽ നിന്ന് വിജയങ്ങൾ നേടുന്നതും ഗോളടിക്കുമ്പോൾ അത് എൻജോയ് ചെയ്യുന്നതും ഒക്കെ സത്യം പറഞ്ഞാൽ വേറൊരു മൂഡ് തന്നെയാണ്. ഏതായാലും ഒരു ജയം കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ എല്ലാ കളിയും പോയി കാണാമെന്ന് തീരുമാനിച്ച എനിക്ക് ആ സീസണിൽ പിന്നീട് എല്ലാ മത്സരങ്ങളും വിജയിക്കുന്ന കാണുക എന്നുള്ളതായിരുന്നു ഫൈനൽ മത്സരം ഒഴികെ. കാരണം ബാക്കി എല്ലാ മത്സരവും പോയി കണ്ടു, എല്ലാ മത്സരവും സന്തോഷത്തോടു കൂടിയാണ് തിരിച്ച് വീട്ടിലെത്തിയത്. പക്ഷേ ഫൈനലിൽ നമുക്കറിയാമല്ലോ ആ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടത്. പക്ഷേ അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ആ സീസണിന് ശേഷം ഇനി കൊച്ചിയിൽ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകും. അത് എങ്ങനെയാണെങ്കിലും ആ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ അവിടെ സ്റ്റേഡിയത്തിൽ ഗ്യാലറിയിലിരുന്ന് ടീമിന് വേണ്ടി ആർത്തുല്ലസിച്ച് ആർപ്പ് വിളിച്ച് ചാൻറ്റ് ചെയ്ത് എല്ലാം ചെയ്യാൻ ഞാനുണ്ടാകുമെന്നുള്ള ഒരു പ്രതിജ്ഞ ആ ഒരു ഫൈനലിന് ശേഷവും എടുക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് 1-2 മത്സരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ഇപ്പോൾ എന്താ ഒഴിവാക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇല്ലാതെ വരുന്ന സിറ്റുവേഷനോ ഒക്കെ വന്നിട്ട് അങ്ങനെ ചില മത്സരങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതല്ലാത്ത പക്ഷം എല്ലാ മത്സരങ്ങളും അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റേഡിയത്തിൽ പോയി കളി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. നമുക്കറിയാമല്ലോ ആ ഒരു ഗോപലാശാൻ്റെ സീസണ് ശേഷം നമുക്ക് അത്ര നല്ല സീസണുകളല്ലായിരുന്നു. മിക്ക മത്സരങ്ങളും പരാജയവും സമനിലയും ഒക്കെയായിരുന്നു. അപ്പം ആ ടീമിനോടൊപ്പം തന്നെ ജയവും അതിനേക്കാൾ കൂടുതൽ പരാജയവും സമനിലകളും ഒക്കെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണ് ഞാൻ. ഏതായാലും ഇനി ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇപ്പം നമ്മുടെ ടീം ഒരു നല്ല പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയും 100 കളികൾ ആ സ്റ്റേഡിയത്തിലിരുന്ന് ആ ഗ്യാലറിയിലിരുന്ന് ആർത്ത് വിളിച്ച് മത്സരശേഷം വിജയിച്ച് ഫൈനൽ വിസിൽ മുഴക്കുമ്പോൾ ആർത്ത് വിളിച്ച് ടീമിനെ ചാൻറ്റ് ചെയ്ത് യാത്രയാക്കി മടങ്ങുന്ന ആ ഒരു കാലം തിരിച്ചു വരുമെന്ന്. തിരിച്ചു വരാതെ എവിടെ പോകാനല്ലേ.